Dominance is not an autonomous feature of a gene. എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന സെന്റൻസിന്റെ അർത്ഥം എന്താണ്? ഹായ്, വെൽക്കം ടു സ്മാർട്ട് ഫോക്കസ്. ഈ പുതിയ എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് പ്ലസ് ടു ജനറ്റിക്സിലെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസിലെ ഈ ഡോമിനൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അല്ലെ, ഡോമിനൻസ്. അപ്പൊ അതിനെ കുറിച്ച് എൻസിആർടി ഡോമിനൻസിനെ കുറിച്ച്, കോ ഡോമിനൻസിനെ കുറിച്ച്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസിനെ കുറിച്ച് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ അതിനവസാനം ഒരു കൺക്ലൂഷൻ, ഒരു പാരഗ്രാഫ് ഉണ്ട്. എന്താണ്? ഡോമിനൻസ് ഈസ് നോട്ട് എൻ ഓട്ടോണോമസ് ഫീച്ചർ ഓഫ് എ ജീൻ. എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന സെന്റൻസിന്റെ അർത്ഥം? എന്താണ് ഡോമിനൻസ് ഈസ് നോട്ട് എൻ ഓട്ടോണോമസ് ഫീച്ചർ ഓഫ് എ ജീൻ എന്നാണ് പറയുന്നത്? എടാ, ഈ ഓട്ടോണോമസ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓട്ടോണോമസ് ഫീച്ചർ അല്ല ഡോമിനൻസ് എന്ന് പറഞ്ഞു. അതറിയണമെങ്കിൽ ഓട്ടോണോമസ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണം. വേണ്ടേ? ഓട്ടോണോമസ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ സെൽഫ് കൺട്രോൾഡ് ആണ്, സെൽഫ് അഡ്മിനിസ്റ്റേർഡ് ആണ്, അല്ലെ, സെൽഫ് സഫീഷ്യന്റ് ആണ് എന്നൊക്കെ നമുക്ക് പറയാം. അതാണ് ഓട്ടോണോമസ്, സ്വന്തമായിട്ട് അല്ലെ, അതിന്റെ കൺട്രോളിൽ തന്നെയാണ്. എന്നുവെച്ചാൽ ഇപ്പോ ജീനിന്റെ ഓട്ടോണോമസ് ഫീച്ചർ എന്ന് പറയണമെങ്കിൽ ജീനിന്റെ സ്വന്തം കൺട്രോളിൽ മാത്രമാണ് ഏതുള്ളത്? ഡോമിനൻസ് എങ്കിൽ നമുക്കതിനെ ഓട്ടോണോമസ് ഫീച്ചർ എന്ന് പറയാം. എന്ന് വെച്ചാൽ ആ ജീൻ പിന്നെ ഏതൊക്കെ ഫിനോടൈപ്പിനെയാണോ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ആ കേസിൽ എല്ലാം അത് ഡോമിനൻസ് കാണിക്കും. മനസ്സിലായോ? അതാ, അങ്ങനെയാണെങ്കിലാണ് ഓട്ടോണോമസ് ഫീച്ചർ എന്ന് പറയാൻ സാധിക്കുള്ളൂ. അതല്ല എന്നാണ് എൻസിആർടി പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് എൻ ഓട്ടോണോമസ് ഫീച്ചർ ഓഫ് എ ജീൻ. ഡോമിനൻസ് ഈസ് നോട്ട് എൻ ഓട്ടോണോമസ് ഫീച്ചർ ഓഫ് എ ജീൻ. പിന്നെ എന്താണ് ഓട്ടോണോമസ് ഫീച്ചർ അല്ല, പിന്നെ എന്താ, എങ്ങനെയാണ് ഡോമിനൻസ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്? ഇറ്റ് ഡിപ്പെൻസ് ഓൺ, ഡോമിനൻസ് ഡിപ്പെൻസ് ഓൺ ത്രീ തിങ്സ്, മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, ജീൻ പ്രൊഡക്റ്റ്. ജീൻ പ്രൊഡക്റ്റിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നു. എന്താണ് ഈ ജീൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്? കൺസെപ്റ്റ് ഓഫ് ഡോമിനൻസ്, എക്സ്പ്ലനേഷൻ ഫോർ ദ കൺസെപ്റ്റ് ഓഫ് ഡോമിനൻസ് എന്ന ടോപ്പിക്കിൽ എൻസിആർടി വളരെ വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്. എന്താണ്? ജീൻ പ്രൊഡ്യൂസേഴ്സ് അല്ലെ, ഒരു പർട്ടിക്കുലർ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. And that enzyme will convert the substrate into product. ഒരു സബ്സ്ട്രേറ്റിനെ അത് പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും, ശരിയല്ലേ? അങ്ങനെ ആ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിലാണ് ഒരു പർട്ടിക്കുലർ ഫീനോടൈപ്പ് എക്സ്പ്രസ് ചെയ്യുന്നത്, അല്ലടാ. അപ്പൊ അത് തന്നെയാണ് ജീൻ പ്രൊഡക്റ്റ്. അപ്പൊ ആ ജീൻ ഏത് പ്രൊഡക്റ്റ് ആണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനെ ആശ്രയിച്ചിരിക്കുന്നു. രണ്ട്, പ്രൊഡക്ഷൻ ഓഫ് എ പർട്ടിക്കുലർ ഫീനോടൈപ്പ് ഫ്രം ദാറ്റ് പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റിൽ നിന്ന് ഏത് ഫീനോടൈപ്പ് ആണോ എക്സ്പ്രസ് ചെയ്യുന്നത് അതിനെയും ആശ്രയിച്ചിരിക്കുന്നു. മൂന്നാമതൊന്നും കൂടെയുണ്ട്, കാരണം ഇപ്പൊ ജീൻ ഒന്നിലധികം ഫീനോടൈപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് കരുതും. ഇഫ് എ ജീൻ ഇൻഫ്ലുവൻസസ് മോർ ദാൻ വൺ ഫീനോടൈപ്പ്, അങ്ങനെയാണെങ്കിൽ ദ പർട്ടിക്കുലർ ഫീനോടൈപ്പ് വി ചൂസ് ടു എക്സാമിൻ, നമ്മൾ ഏത് ഫീനോടൈപ്പ് ആണ് ചൂസ് ചെയ്യുന്നത്. ഇപ്പൊ ചിലപ്പോ രണ്ട് ഫീനോടൈപ്പ് ഉണ്ട്, എ ഉണ്ട് ബി ഉണ്ട്. എ കാണിക്കുന്ന എ ഫീനോടൈപ്പിൽ ഡോമിനൻസും ബി ഫീനോടൈപ്പിൽ ഇൻകംപ്ലീറ്റ് ഡോമിനൻസും ആണെങ്കിൽ സപ്പോസ് നമ്മൾ സെലക്ട് ചെയ്ത് എ ആണെന്ന് കരുതും, അപ്പൊ നമ്മൾ പറയും യെസ് ഇറ്റ് ഷോസ് ഡോമിനൻസ്. വേറൊരാൾ സെലക്ട് ചെയ്യുന്നത് ബി ആണ്, അപ്പൊ അയാൾ പറയും എന്ത്? Gene shows incomplete dominance. അപ്പൊ ഏത് ഫീനോടൈപ്പ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് അതിനെയും ആശ്രയിച്ചിരിക്കുന്നു. അപ്പോ ഡോമിനൻസ് ഈസ് നോട്ട് എൻ ഓട്ടോണോമസ് ഫീച്ചർ ഓഫ് എ ജീൻ. ഇറ്റ് ഡിപ്പെൻസ് ഓൺ, ഏതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഡിപ്പെൻസ് ഓൺ ജീൻ പ്രൊഡക്ട്, പ്രൊഡക്ഷൻ ഓഫ് എ പർട്ടിക്കുലർ ഫീനോടൈപ്പ് ഫ്രം ദാറ്റ് പ്രൊഡക്ട്, ദെൻ ദ പർട്ടിക്കുലർ ഫീനോടൈപ്പ് വി ചൂസ് ടു എക്സാമിൻ ഇൻ കേസ് ഇഫ് ദ ജീൻ ഇൻഫ്ലുവൻസസ് മോർ ദാൻ വൺ ഫീനോടൈപ്പ്. അപ്പൊ ഇത് ഈ മൂന്നാമത്തെ പോയിന്റ് ഉണ്ടല്ലോ, വളരെ വ്യക്തമായ ഒരു എക്സാമ്പിളിലൂടെ എൻസിആർടി പറയുന്നുണ്ട്. ആ എക്സാമ്പിൾ നമുക്ക് കാണാം. എക്സാമ്പിൾ, ജീൻ ഫോർ സ്റ്റാർച്ച് സിന്തസിസ്. ജീൻ ഫോർ സ്റ്റാർച്ച് സിന്തസിസ് ഇൻ പിസിഎ. സ്റ്റാർച്ച് സിന്തസിസ് പിസിഎ. This gene, അപ്പോ സ്റ്റാർച്ച് സിന്തസിസ് ആണ് ജീനിന്റെ എന്താണ് ഫങ്ഷൻ, പ്രൊഡക്റ്റ് സ്റ്റാർച്ച് ആണ്. അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് രണ്ട് ഫീനോടൈപ്പിനെയാണ്. ഇൻഫ്ലുവൻസസ് ടു ഫീനോടൈപ്സ്, ഏതൊക്കെയാണ് ആ ടു ഫീനോടൈപ്സ്, ടു ട്രെയിൻസ് ഏതൊക്കെയാണ്? സീഡ് ഷേപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, സീഡ് ഷേപ്പ്, അതേപോലെ ഗ്രെയിൻ സൈസ്, ഗ്രെയിൻ സൈസിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒന്നിലധികം ഫീനോടൈപ്പിനെ ഒരേ ജീൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഒരു ജീൻ ഒന്നിലധികം ഫിനോടൈപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇത് കാണുന്നത്. നമുക്ക് അതിന്റെ ടെർമിനോളജി ഒക്കെ അറിയാം, പ്ലിയോട്രോപ്പി, അത് വേറൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ജീൻ ഫോർ സ്റ്റാർച്ച് സിന്തസിസ് ഇൻ പിസിഎ ദാറ്റ് ഇൻഫ്ലുവൻസസ് ടു ട്രെയ്റ്റ്സ് ഏതൊക്കെയാണ്? സീഡ് ഷേപ്പ്, അതേപോലെ ഗ്രെയിൻ സൈസ് ആണ്. ഇനി ദിസ് ജീൻ ഹാസ് ടു അലീൽസ് അല്ലെ, നമുക്ക് ആ ജീൻ ബി ജീൻ എന്ന് കൊടുക്കാം. ഇപ്പൊ ടു അലീൽസ് ഏതൊക്കെയാണ്? ക്യാപിറ്റൽ ബി ഡോമിനന്റ് അലീൽ ആവുമ്പോൾ റിസസീവ് അലീൽ നമ്മൾ റെപ്രസെന്റ് ചെയ്തതാണ്, സ്മോൾ ബി ആണ്.
So three genotypes, capital B, capital B, capital B, small b, small b, small b. Capital B വരുമ്പോൾ സീഡ് ഷേപ്പ് വരുന്നത് റൗണ്ട് ആണ്. Capital B, small b വരുമ്പോൾ റൗണ്ട് തന്നെയാണ്. Small b വരുമ്പോൾ റിംഗിൾഡ് ആണ്. ഗ്രെയിൻ സൈസ് ആണെങ്കിൽ capital B വരുമ്പോൾ ലാർജ് ഗ്രെയിൻസ് ആണ്. ലാർജ് ഗ്രെയിൻസ് ആണ്. Small b വരുമ്പോൾ സ്മോൾ ഗ്രെയിൻസ് ആണ്. പക്ഷേ capital B, small b, heterozygous condition വരുമ്പോൾ medium sized grains ആണ്. ഈ heterozygous condition നോക്കുക. സീഡ് ഷേപ്പിന്റെ കേസ് നോക്കൂ. കൃത്യമായിട്ട് heterozygous condition വരുമ്പോൾ റൗണ്ട് ഒരു ട്രേറ്റ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് അല്ലെ എന്ന് പറയുമ്പോൾ ഇവിടെ ഇത് ഡോമിനൻസ് ആണ്, കംപ്ലീറ്റ് ഡോമിനൻസ് തന്നെയാണ്, ഡോമിനന്റ് ആണെന്ന് പറയാം. പക്ഷെ ഗ്രെയിൻ സൈസ് എടുത്ത് നോക്കൂ, ഫെനോടൈപ്പ് ഹെറ്ററോസൈസ് കണ്ടീഷൻ മീഡിയം സൈസ്ഡ് ആണ് അല്ലേ, ലാർജും അല്ല സ്മോളും അല്ല, മീഡിയം സൈസ്ഡ് ആണ്. സോ ഹിയർ ഇറ്റ് ഈസ് ഇൻകംപ്ലീറ്റ്ലി ഡോമിനന്റ് ആണ്, ഇൻകംപ്ലീറ്റ്ലി ഡോമിനന്റ് ആണ്. But here it is dominant and here it is incompletely dominant. അപ്പോൾ നോക്കൂ, ഇതാണ് നമ്മുടെ ഡോമിനൻസ്. ഡിപെൻഡ്സ് ഓൺ ത്രീ അല്ലെ തിങ്സ്, ത്രീ ഫാക്ടേഴ്സ് പറഞ്ഞു. മൂന്നാമത്തെ എന്താണ്? ദ പർട്ടിക്കുലർ ഫീനോടൈപ്പ് വി ചൂസ് ടു എക്സാമിൻ ഇൻ കേസ് ഇഫ് ജീൻ ഇൻഫ്ലുവൻസസ് മോർ ദാൻ വൺ ഫീനോടൈപ്പ്. ശരിയല്ലേ? ഇപ്പൊ ഇവിടെ ടീം എ സ്റ്റഡി ചെയ്യുന്നത് സീഡ് ഷേപ്പിനെ കുറിച്ച് മാത്രമാണെങ്കിൽ ടീം എ പറയും എന്താണ്? ജീൻ ഷോസ് ഡോമിനൻസ്. ടീം ബി സ്റ്റഡി ചെയ്യുന്നത് ഗ്രെയിൻ സൈസിനെ കുറിച്ച് മാത്രമാണെന്ന് കരുതും. അപ്പൊ ടീം ബി പറയും എന്താണ്? ജീൻ ഷോസ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. അപ്പൊ ഏത് ഫീനോടൈപ്പ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് അതിനെയും ആശ്രയിച്ചിരിക്കുന്നു. അപ്പോ എന്താണ് ഡോമിനൻസ് ഓഫ് എ ജീൻ? ഡോമിനൻസ് ഓഫ് എ ജീൻ ഡിപെൻഡ്സ് ഓൺ ഏതിനൊക്കെയാണ്? ജീൻ പ്രൊഡക്ട്, ദെൻ പ്രൊഡക്ഷൻ ഓഫ് എ പർട്ടിക്കുലർ ഫീനോടൈപ്പ് ഫ്രം ദാറ്റ് പ്രൊഡക്ട്, ദെൻ ദ പർട്ടിക്കുലർ ഫീനോടൈപ്പ് വി ചൂസ് ടു എക്സാമിൻ ഇൻ കേസ് ഇഫ് ദ ജീൻ ഇൻഫ്ലുവൻസസ് മോർ ദാൻ വൺ ഫീനോടൈപ്പ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇത്. ഈ ഡോമിനൻസ് ഈസ് നോട്ട് എൻ ഓട്ടോണോമസ് ഫീച്ചർ ഓഫ് എ ജീൻ എന്ന കൺസെപ്റ്റിന്റെ ഒരു എക്സ്പ്ലനേഷൻ. നമുക്ക് വളരെ ഫെമിലിയർ ആയ സിക്കിൾ സെൽ അനീമിയയുടെ കേസ് കൂടെ ഞാൻ ഇതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണ്. എങ്ങനെയാണ്? നമുക്കറിയാം സിക്കിൾ സെൽ അനീമിയ ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ ആണ് അല്ലേ, റൈറ്റ്? അക്കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഒരു ഇൻഡിവിജ്വല് ടു കോപ്പീസ് ഓഫ് ദാറ്റ് അലീൽ സിക്കിൾ സെൽ അലീൽ ഉണ്ടെങ്കിൽ മാത്രമേ എക്സ്പ്രസ് ചെയ്യുള്ളൂ ട്രെയ്റ്റ് അല്ലേ. സോ ജീൻ ഏതാണ്, അലീൽ ഏതാണ്? HBA HBS ഉം ആണ്. സോ ത്രീ ജീനോടൈപ്സ് HBA 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 HBS and HBS HBS അല്ലേ എന്ന് നിങ്ങൾക്കറിയാം. ഈ കേസില് അഫക്റ്റഡ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്താണ്, ഇറ്റ് ഇസ് എ റിസസീവ് ഡിസോർഡർ. അപ്പൊ സിക്കിൾ സെൽ അനീമിയ ഒരു റിസസീവ് ഡിസോർഡർ ആണ് എന്ന് നമ്മൾ പറയുന്നത്, ഓട്ടോസോമൽ റിസസീവ് ആണ് എന്ന് നമ്മൾ പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ലെവലിലാണ്. ശരിയല്ലേ? ഒരു ഇൻഡിവിജ്വൽ ലെവലിലാണ് നമ്മൾ പറയുന്നത്. അതായത് ഒരു ഇൻഡിവിജ്വലിന് ഡിസോർഡർ വരണമെങ്കിൽ ആ രണ്ട് അലയിലും റിസസീവ് അലയിലും വരണം, റൈറ്റ്? ശരിയല്ലേ? ഇനി ദിസ് ഇസ് നോർമൽ ബട്ട് കാരിയർ അല്ലേ, നോർമൽ ആണ് കാരിയർ ആണ്. ഇതാണ് ഇൻഡിവിജ്വൽ ലെവലിലാണ് നമ്മൾ ഈ സംസാരിച്ചത്. ഇനി നമുക്ക് അതിന്റെ മോളിക്കുലാർ ലെവൽ നോക്കാം. സോ ഇൻഡിവിജ്വൽ ലെവലില് ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ ആണ് അല്ലെ ഓട്ടോസോമൽ റിസസീവ് എലിജിബിൾ ആയ സിക്കിൾ സെൽ അനീമിയ. മോളിക്കുലാർ ലെവൽ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു നോക്കാം. മോളിക്കുലാർ ലെവലില് HBA HBA എന്താണ് 100 നോർമൽ RBC ആണെങ്കിൽ, നോർമലാണ് HBA HBS വരുന്നത് 50 നോർമലും 50 ഏതാണ് S ഉമാണ്, സിക്കിൾ ഷേപ്ഡും ആണ്. HBS HBS ആവുമ്പോൾ 100 സിക്കിൾ ഷേപ്ഡ് ആണ്. അപ്പൊ ഇവിടെ 100 നോർമൽ ആണ്, ഇവിടെ 100 അബ്നോർമൽ ആണ്. ഹെറ്ററോസൈഗസ് കണ്ടീഷൻ നോക്കിയേ രണ്ടും കൊണ്ട് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട് അല്ലെ, രണ്ടും ഉണ്ട്. ഇൻഡിവിജ്വൽസിൽ 50% നോർമലും ഉണ്ട്, 50% അബ്നോർമലും ഉണ്ട്. ശരിയല്ലേ? അപ്പൊ മോളിക്കുലാർ ലെവലില് നിങ്ങളൊന്ന് പറഞ്ഞ ഇത് എന്താണ്? മോളിക്കുലാർ ലെവൽ സിക്കിൾ സെൽ ട്രെയ്റ്റ് എന്ത് കാണിക്കുന്നുണ്ട്? കോ ഡോമിനൻസ് കാണിക്കുന്നുണ്ട്.
രണ്ട് അലീലും എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് അവിടെ. ആൻഡ് ഫോർച്ചുനേറ്റ്ലി ദാറ്റ് ഈസ് സഫീഷ്യന്റ് എന്താണ് ടു ബിക്കം എ നോർമൽ ഫിനോടൈപ്പ്. അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ ഫിനോടൈപ്പിക്കലി നോർമലാണ്. ഓക്കെ, അപ്പോ മോളിക്കുലാർ ലെവലിൽ ഇവിടെ കോ ഡോമിനൻസ് അത് കാണിക്കുന്നുണ്ട്. അപ്പൊ ആലോചിച്ച് നോക്കൂ, സിക്കിൾസ് ഓഫ് അനീമിയ എന്ന് പറയുന്ന ഡിസോർഡർ ഇൻഡിവിജ്വൽ ലെവലിൽ അത് എന്താണ് റിസസീവ് ഡിസോർഡർ ആണ്. പക്ഷെ സിക്കിൾസെൽ ട്രെയ്റ്റ് മോളിക്കുലാർ ലെവൽ എടുത്തു കഴിഞ്ഞാൽ, മോളിക്കുലാർ ലെവലിലെടുത്തു കഴിഞ്ഞാൽ അത് എന്ത് കാണിക്കുന്നുണ്ട്? കോ ഡോമിനൻസ് കാണിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ഹെട്രോസൈക്കസ് കണ്ടീഷനിൽ എച്ച് ബി എ എച്ച് ബി എസ് കണ്ടീഷനിൽ 50 നോർമൽ, ആർ ബി സി ആണെങ്കിൽ 50 നോർമൽ അല്ല, അബ്നോർമൽ ആണ്, സിക്കിൾ ഷേപ്ഡ് ആണ്. ഓക്കെ, അപ്പൊ പറഞ്ഞു വരുന്നത് ഡോമിനൻസ് എന്ന് പറയുന്നത് ഒരു ഓട്ടോണോമസ് ഫീച്ചർ ഓഫ് എ ജീൻ അല്ല. ഓട്ടോണോമസ് ഫീച്ചർ ആയിരുന്നെങ്കിൽ ഇതെല്ലാം ഇടുന്നു എന്താണ് ഒരേപോലെ കാണിച്ചതിനെ, ഏതാണോ കാണിക്കുന്നത് ഡോമിനൻസ് ആണെങ്കിൽ എല്ലാ കേസിലും അത് ഡോമിനൻസ് തന്നെ കാണിക്കണം. മനസ്സിലായോ? അപ്പൊ ഡോമിനൻസ് ഈസ് നോട്ട് എൻ ഓട്ടോണോമസ് ഫീച്ചർ ഓഫ് എ ജീൻ. ഓക്കെ, അപ്പൊ ദാറ്റ് ഈസ് ദി പോയിന്റ്. അപ്പൊ വീഡിയോ ക്ലിയർ ആയിട്ടുണ്ടാവും, ഈ ടോപ്പിക്ക് വ്യക്തമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ആ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമന്റ് ചെയ്യുക, കൂട്ടുകാരോടൊക്കെ പറയുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കൂട്ടുകാരോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. മാക്സിമം സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ, താങ്ക്.